രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെല്ലാം ഉറച്ച ജയപ്രതീക്ഷയിലാണ്. സിറ്റിംഗ് മണ്ഡലത്തിൽ മിന്നുന്ന വിജയം നേടുമെന്ന് മുസ്ലിം ലീഗ് ആവർത്തിച്ചു. തികഞ്ഞ ആത്മവിശ്വാസമാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ച ശേഷം യുഡിഎഫ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രകടിപ്പിച്ചത്. മലപ്പുറം മണ്ഡലത്തിൽ ജനവിധി തേടുന്ന യുഡിഎഫ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പാണക്കാട് എൽപി സ്കൂളിലായിരുന്നു വോട്ട്. രാവിലെ 6:45 വീട്ടിൽ നിന്നിറങ്ങിയ അദ്ദേഹം പാണക്കാടത്തെ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ഷിയാബ് തങ്ങൾക്കൊപ്പമാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ എത്തിയത്. രാവിലെ ബൂത്തിൽ സാമാന്യം തിരക്കുണ്ടായിരുന്നു. മറ്റു വോട്ടർമാർക്കൊപ്പം വരുന്നെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വിജയപ്രതീക്ഷ കുഞ്ഞാലിക്കുട്ടി പങ്കുവച്ചു. മികച്ച ഭൂരിപക്ഷത്തോടെയാകും വിജയമെന്ന് അദ്ദേഹം പറഞ്ഞു. നല്ല പോളിംഗും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നല്ല ഭൂരിപക്ഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇതിപ്പോ ഇന്ന് അത്രല്ലേ പറയാൻ പറ്റൂ, ഉപതെരഞ്ഞെടുപ്പല്ലേ, ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് കൂടും, സ്വാഭാവികമായി ഭൂരിപക്ഷം കൂടും. അതാണിപ്പോ വോട്ട് ചെയ്തതിനു ശേഷം തങ്ങള് പറഞ്ഞത്. യുഡിഎഫിന്റെ പ്രചരണം പ്രവർത്തനം എല്ലാം ഇന്റാക്ട് ആയിരുന്നു, ഭൂരിപക്ഷം നമുക്കായിരുന്നു, പ്രവർത്തനം നല്ലതല്ല എന്നാരും പറയുന്നില്ല. മുസ്ലിം ലീഗിന് പ്രതീക്ഷിച്ച വിജയം ഉറപ്പെന്നായിരുന്നു പാർട്ടി അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ഷിയാബ് തങ്ങളുടെ പ്രതികരണം. നല്ല ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഒരു അനിഷ്ട സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല, സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം കാണാൻ സാധിച്ചു. ഭൂരിപക്ഷം കൂടാനാണോ സാധ്യത? നല്ല ഭൂരിപക്ഷം ഉണ്ടാവും പ്രതീക്ഷ. 194,739 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് 2014 ഇ അഹമ്മദ് മലപ്പുറം മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ ഭൂരിപക്ഷം ഉയർത്തുമെന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെയായിരുന്നു യുഡിഎഫിന്റെ പോരാട്ടം. മുന്നണിക്കുള്ളിൽ ലീഗ് കോൺഗ്രസ് ഭിന്നത ശക്തമായ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെ ഉപയോഗിച്ച് പടയോട്ടം നടത്തിയ ലീഗ് നേതൃത്വം ഭൂരിപക്ഷം ഉയർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. മണ്ഡലം ഇന്നേ വരെ കാണാത്ത തെരഞ്ഞെടുപ്പ് പ്രചരണ ശേഷം ജനം വിധി കുറിച്ചപ്പോൾ ഇതേ ആത്മവിശ്വാസമാണ് യുഡിഎഫ് പാളയം പ്രകടിപ്പിക്കുന്നത്. ഭൂരിപക്ഷത്തിൽ കുറവ് വന്നാൽ അത് ലീഗിനും യുഡിഎഫിനുമുള്ള തിരിച്ചടിയായാണ് മണ്ഡലത്തിൽ വിലയിരുത്തപ്പെടുന്നത്. എസിവി ന്യൂസ് മലപ്പുറം.